പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ഉപദേശം നടത്താറുണ്ട്. നമസ്കാരം കഴിയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ സ്വഹാബത്തിനോട് ചോദിക്കും, ഇന്നലെ നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? പ്രവാചകൻ ചോദിക്കാറുണ്ട്. പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ സ്വപ്നം കണ്ടോ? കണ്ടവർ പ്രവാചകനോട് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞുകൊടുക്കും. അത് കഴിഞ്ഞിട്ട് പ്രവാചകനോട് ചോദിക്കും, അതിന്റെ വ്യാഖ്യാനം എന്താണ് നബിയെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസം സ്വപ്നങ്ങൾ കാണും, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും, ഞാൻ ഇന്നലെ നരകം കണ്ടു, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ സ്വഹാബത്തിനോട് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിന് ഉപദേശമെല്ലാം കൊടുത്തു. അവിടെ നിന്ന് പ്രഭാഷണമെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ മുഖാമുഖം നോക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം, അത് മാത്രമല്ല നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിൽ പ്രായമുള്ള ഒരുപാട് സ്വഹാബത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും എഴുന്നേൽക്കുന്നില്ല. എല്ലാവരും പ്രവാചകന്റെ മുഖത്തേക്ക് പരസ്പരം പ്രവാചകൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആകിബേ പടച്ചവനെ ചെറുപ്പക്കാരനാട് പ്രായമുള്ള സഹാബത്തൊക്കെ പ്രവാചകന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരാരും മിണ്ടാതെ ഇരിക്കുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാനത് പറഞ്ഞു കൊടുക്കാ നബിയേ, അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അത് മറ്റുള്ളവർക്ക് ഞാൻ പ്രചരിപ്പിക്കുകയും ചെയ്യാമെന്ന് പ്രവാചകനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അബൂ ഹുറൈറ, ഈ പറയുന്ന കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെ പറഞ്ഞ ആ കാര്യങ്ങളാണ് ആ രക്ഷയുടെ മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് മുറുകെ പിടിക്കാൻ കഴിയുമോ? അറിയുന്നത്ര മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? എങ്കിലും നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും, നീയാണ് യഥാർത്ഥ വിജയം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര്, ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നു പോകാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ, ആ രക്ഷയുടെ മാർഗമെന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിങ്ങനെ എണ്ണി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് തന്റെ സ്വഹാബത്തിനോട് അവിടെ നിന്ന് എണ്ണി പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെ പറയുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ തലമുറകൾ കൈമാറി അല്ലാഹുവിന്റെ പ്രവാചകനതാ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ലക്ഷക്കണക്കിന് സ്വഹാബത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇവിടെ ഇല്ലാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോ അവരുടെ കുതിര ഏതു ഭാഗത്തേക്കാണോ നിന്നത് ആ ഭാഗത്തേക്ക് പടച്ചവനെ സ്വഹാബാക്കൾ കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ കടന്ന് എന്നിലേക്ക് വന്ന ഇൽമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇതനുസരിക്കാനും പ്രചരിപ്പിക്കും
ജീവിക്കാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് രക്ഷയുടെ മാർഗം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചു തരാം. നിങ്ങളും ഇത് എന്ത് ചെയ്യണം? ജീവിതത്തിൽ അനുസരിക്കണം, പ്രചരിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാലും കൈയൊക്കെ നീട്ടിയിരിക്കല്ലേ. സ്വർഗമല്ലേ, സ്വർഗമല്ലേ. ഇവിടെ ഇരുന്ന് നീ അങ്ങ് മരിച്ചു പോയാലും നിനക്ക് സ്വർഗം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കേ. നബി മുഹമ്മദ് മുസ്തഫ ഇവിടെ ഇരുന്ന് മരിച്ചാലും സ്വർഗവാ. മരിക്കണോന്ന് വിചാരിച്ചാലും മരിക്കൂല, പേടിക്കണ്ട. ഞാന് നിങ്ങളും ഇവിടെ ഇരുന്ന് മരിക്കണോന്ന് വിചാരിച്ചാലും മരിക്കൂല. കാരണം എന്താ? ഇവിടെ ഇരുന്ന് മരിച്ച സ്വർഗം കിട്ടും. ഇപ്പൊ തന്നെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനിയ ഉസ്താദ് ശേഖൻ ഉസ്താദ് പറഞ്ഞു, ഇവിടുത്തെ നമ്മുടെ അഭിമാനനായ കാവി അഹമ്മദില്ലാ വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരു മകനെ പോലെ ഞാൻ ആദ്യ കാലത്തൊക്കെ വരുമ്പോ വല്ലാത്തൊരു സ്നേഹമായിരുന്നു. ഇവിടെ നജ്മീറിലേക്കുള്ള യാത്രയിൽ ആരെ മരണപ്പെട്ടു പോയത്? അത്രയും സ്ഥലം അള്ളാഹുവെ സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന് അള്ളാഹു ഒടിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇവിടുത്തെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുബെ പ്രസവന റബ്ബെ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ നബിയേ? രക്ഷപ്പെടാനുള്ള മാർഗമൊന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, ഈ പറയുന്ന കാര്യം ജീവിതത്തിൽ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യമേ ഞാൻ പറയുന്നു, സാധാരണ വഴുതുപോലെ വലിയ കോമഡിയോ വലിയ ഒഴുക്കോ ഒന്നും കാണൂല. ഇതൊരു ഉപദേശമാണ്, ഒരു ക്ലാസ് ആയിട്ട് മാത്രം നിങ്ങൾ കാണാം. വലിയ ആഘോഷവും വെളിയും കോരുന്നു ഉണ്ടാവില്ല. ഒരു ചെറിയ ക്ലാസ് ആയിട്ട് വേണം കരുതാൻ. അല്ലാഹു ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുള്ള ഒരു ക്ലാസ്സായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ഹുറൈറ ഇത്തഖിൽ മഹാരിമ തകുൻ അഖബദന്നാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അബൂ ഹുറൈറ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇത്തഖിൽ മഹാരിമ ഹറാമിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഹറാമിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹറാമായ കാര്യങ്ങളെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹറാമിനെ സൂക്ഷിച്ചാല്, എന്റെ പ്രിയമുള്ളവരെ, ഹറാമ് നമുക്കറിയുമല്ലോ, അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നല്ലോ. ഹറാമുകൾ കള്ളുകുടിയുണ്ടല്ലോ, പലിശ തിന്നുന്നതുണ്ടല്ലോ, അല്ലാഹുവേ വൻപാപങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എണ്ണി എണ്ണി പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവനെ ഏഴോ എട്ടോ വൻപാപങ്ങൾ അവിടെ നിന്ന് എണ്ണി എണ്ണി പറയുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, അബൂ ഹുറൈറ ഹറാമിനെ സൂക്ഷിച്ചാല് ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ നീയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു, എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയി, എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയി, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മാത്രം പള്ളിയിൽ നിന്ന് പോകുന്നില്ല, ഒറ്റയ്ക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കകത്തിരുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനസ്സിനാ. എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്റെ 95-ാമത്തെ വയസ്സാണ്, തനിക്ക് 95 വയസ്സായി, ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് കൊണ്ട് ദുആ ചെയ്യുന്നു, റബ്ബേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ്സിനാ, വ്യഭിചാരത്തെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. 95 വയസ്സുള്ള
നൂറ്റിയഞ്ച് വയസ്സുള്ള പടുംകിളവനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഒരു ചെറുപ്പക്കാരൻ കാണുകയാണ്. ഒരു ചെറുപ്പക്കാരനായ സഹാബി കാണുകയാണ്. അടുത്ത് നിന്നിട്ട് അല്ലാഹുവേ ദുആകിടന്ന് ഇറങ്ങി വരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, തങ്ങളേ 95 വയസ്സായല്ലോ, പ്രായമായല്ലോ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ കഴിയില്ലല്ലോ, പിന്നെ എന്തിനാണ് വ്യഭിചാരത്തൊട്ട് കാക്കണേ എന്ന് ദുആ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ, എനിക്കല്ലേ പ്രായമായത്, എനിക്കല്ലേ പ്രായമായുള്ളൂ, ശൈത്താനു പ്രായമായിട്ടില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ 95 വയസ്സിൽ പോലും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരന്ന് കൊണ്ട് ദുആ ചെയ്യാറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വലാ തഖറബു സിനാ നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കരുതേ എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.